Reshma, come here. Reshma, come on. Come on. Come on. I'm not sure. I don't know. I don't know. Face him. That's related to the cinema. This is Sandra Thomas Productions. Sandra produced the film. Murphy's debut. This is the Etolam artist. Sajin, Nitin, Ronnie, Baburaj, Chamban Vino Joseph, Jinu Joseph, Ganabadi. I am a little bit of a film. BBA. I am a part of the cinema. I was in the middle of the day. We are going to celebrate the boys only trip or girls only trip. Definitely, we enjoy the maximum. We are going to go to the sabah. നമ്മളൊരു
കല്ല് കുടിക്കുമ്പോൾ പാടാനായിട്ട് ബെസ്റ്റ് ഒരു പാട്ട് അന്തികാടെ പുറത്ത്, അതിനപ്പുറം വേറൊരു പാട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പാട്ട് വേണം. പിന്നെ രണ്ടെണ്ണം പറഞ്ഞല്ലോ പാട്ട് ഹിറ്റായി എന്ന് പറഞ്ഞല്ലോ. അപ്പം ഡെഫിനറ്റ്ലി അത് തന്നെയായിരുന്നു ഈ ഡയറക്ടറുടെ ഉദ്ദേശം. അപ്പം ഡെഫിനറ്റ്ലി അതങ്ങനെ ഒരു ബെഞ്ച് മാർക്ക്, ഒരു ഒരു പാട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ആ ആ പാട്ട് നിങ്ങൾക്ക് സ്പീക്കറിൽ വെക്കാൻ പറ്റുമായിരുന്നു? ഇപ്പൊ വെച്ചൂടെ? അത് ആ പാട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഭൂരിഭാഗം മലയാളികൾക്കും അതിൻ്റെ ഒറിജിനൽ വരികൾ അറിയാം എന്നുള്ളതാണ്. അപ്പം ഡെഫിനറ്റ്ലി അതെന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും എൻ്റെ എനിക്ക് വന്ന മെസ്സേജുകളാണ് എടാ പാ, കാരണം ദുബായിലുള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ ഖത്തറിലുള്ള ഫ്രണ്ട്സൊക്കെ ഒരു അവിടെ ശനിയാഴ്ചകളിൽ കൂടുമ്പോൾ ഇപ്പം ആ പാട്ട് വെച്ചിട്ട് അവിടുന്ന് ഫോൺ ചെയ്യുവര് കേട്ടടാ ബാക്ക്ഗ്രൗണ്ടിൽ ഏതാ പാട്ട് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് റെസ്പോൺസും എല്ലാം വന്നിരിക്കുന്നത്, നമ്മുടെ പാട്ട് എന്ന് പറഞ്ഞാണ് പലരും ഫോർവേഡ് ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഒന്നാമത്. പിന്നെ കള്ളുകുടി സദസ്സിൽ ഹരിമുരളീരവം പാടാൻ പറ്റില്ലല്ലോ, എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു നല്ല റിതമുള്ള സിമ്പിൾ ട്യൂണുള്ള സോങ്ങാണ്. അതൊരു ഫോക്ക് സോങ് ആണ്. അത് പാടാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് കൂട്ടുകാർ വലയമുള്ള ടൂറ് പോകുന്ന ലേസം കള്ളൊക്കെ കുടിക്കുന്ന ആരും ആ പാട്ട് ഒരിക്കൽ പോലും പാടാണ്ടിരുന്നിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു പാട്ടിനെ നമ്മൾ ലിറിക്സ് മാറ്റി റീക്രിയേറ്റ് ചെയ്തു, അതിന് നല്ലൊരു മ്യൂസിക് കൊടുത്തു, ഇപ്പോഴത്തെ തരത്തിലുള്ള മ്യൂസിക് അതിന് കൊടുത്തു. അല്ലാണ്ട് അത് നമ്മൾ സ്ലോ പേസ്ഡ് ആയിട്ടല്ലല്ലോ, ശരിക്കും സ്ലോ പേസ് സോങ് ആണ് അത്. അതിന് ഇപ്പോഴത്തെ ആ ജനറേഷനിലുള്ള ആ ഒരു ബീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പാട്ടിട്ടു, അത് ഹിറ്റായി. അതും തന്നെയാണ്, അതും ഇതേ സീ. ഈ പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊരു വീഡിയോ സോങ് ആയിട്ട് നിങ്ങൾക്ക് ഇറക്കാം. ഇതൊരു ഫോക്ക് സോങ് ആ, ആർക്കും പാടാം. അവരും വരികൾ മാറ്റിയിട്ടല്ലേ ഇറക്കിയത്. അതെ, മൃദുൽ നായരും മർഫി ദേവസിയും ഒരേമാതിരി ചിന്തിച്ചു എന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, കാരണം ശരിയിലേക്ക് അതങ്ങനെ സംഭവിക്കാവുന്ന ഒരേമാതിരി സിനിമകൾ വരുന്നില്ലേ. ഇത്രയും വലിയ കാസ്റ്റ് ഉണ്ട്, അപ്പൊ ഇവരെയൊക്കെ വെച്ച് ചെയ്യുമ്പോ ഒരു ധൈര്യം ഉണ്ടല്ലോ. ചേട്ടൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും കുറെ മൂവി മോശമാണോ? അല്ല, അപ്പൊ ഫസ്റ്റ് ഒരു മൂവി ചെയ്യാൻ സത്യല്ലേ? ഇത്രയും വലിയ ലെജൻഡ് ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ. കുട്ടി അങ്ങനെ ഒന്നും പറയല്ലേ. ഓനെന്തിനാ ഞങ്ങളെ പേടിക്കേണ്ട ആവശ്യം? ഞങ്ങളല്ലേ ഓനെ പേടിക്കേണ്ട ആവശ്യം? ഞങ്ങൾ ലെജൻഡ് ആണെന്നുള്ളൊരു കുഴപ്പമല്ലേ ഞങ്ങൾക്കുള്ളൂ, ചെയ്തിട്ടുള്ളൂ. ഒരു ഡെബ്യൂ ഡയറക്ടർ ആണ്, അപ്പൊ ചേട്ടന് കാണുന്നത് മെർഫിന്റെ അടുത്ത് കഥ പറയാൻ വരുമ്പോഴാണ്. അതിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യം എന്താ? നമ്മള് നമ്മുടെ ജോലിയല്ലേ ചെയ്യുന്നത്, അവരവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാൻ ഈ പേടി എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കണം, അതായത് ഞങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടോ പുറത്ത്, ഞങ്ങളെ പേടിക്കണം? ഞങ്ങളങ്ങനെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഞങ്ങള് ഇത്രയും സിനിമകളിൽ അഭിനയിക്കൂ ഇല്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഒരു, അപ്പൊ നിങ്ങൾ ടി ജി രവിനെയും ബാലകേന്ദ്രനെയും എങ്ങനെയാ കണ്ടത്? ദൈവമേ, അയ്യോ, പറയുമ്പോ ഞാനൊരു സിനിമയിൽ വില്ലനായിട്ട് പോലും അഭിനയിച്ചിട്ടില്ല. ഒരു
അല്ല ധൈര്യം പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നമ്മുടെ ജോലിയല്ലേ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം പറയുന്നു, അവര് അഭിനയിക്കുന്നു, നന്നായി പോയി, ഒരു പ്രശ്നം ഉണ്ടായില്ല. തുടക്കം തൊട്ട് പറയാൻ പറ്റുന്നൊന്നുമില്ല, പുറത്ത് പറയാൻ പറ്റുന്നു. രസകരമായിട്ടുള്ള സീനൊക്കെ നമ്മൾ അങ്ങനെ ഒരു നല്ല രസമായിട്ട് പോയിട്ടുള്ള ഒരു സിനിമ സെറ്റാണ്. ഒന്നാമത് ഞങ്ങള് ഇതിലിപ്പം ഞങ്ങൾ കുറച്ചു പേർക്ക് അന്യന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇപ്പം എനിക്ക് ഗണപതിനെയും ജീനുവിനെയും ചെമ്പനെയും എനിക്ക് ആദ്യം അറിയാം. ബാബുവേട്ടനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ മറയൂർ പടം തുടങ്ങുമ്പോഴാണ് ബാബുവേട്ടനെ മീറ്റ് ചെയ്യുന്നത്, സജിനെ മീറ്റ് ചെയ്യുന്നത്, നിത്യമേവ്. റോണിനെയും എനിക്കറിയാം, ചെമ്പനെയും എനിക്കറിയാം, ജീനു, ഗണപതി. അപ്പം അതേമാതിരി തന്നെ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം, ചിലവർക്ക് അങ്ങോട്ടും അങ്ങോട്ടാണ്. പക്ഷേ ഞങ്ങൾ പരിചയപ്പെട്ടു, ഞങ്ങൾ നല്ല കൂട്ടുകാരായി. ഞങ്ങൾ എട്ട് പേരും തന്നെ ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉള്ളത്. അപ്പം ഞങ്ങൾ നല്ല കൂട്ടുകാരായി. അപ്പം ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയില്ല, പേടിയില്ല ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. മർഫിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു, അവൻ ലെജൻഡ് ആവണം. അപ്പോ ചെമ്പനും ബാബുരാജന്റെ മോശമാണോ? അഖില് പറഞ്ഞല്ലേ, ഇപ്പൊ മനസ്സിലായി. ആര് പാടും? ഞങ്ങൾ കേൾക്കാം, കുട്ടി പാടും. നിത്യന് മാത്രം പാട്ട് പഠിച്ചേരുള്ളൂ. എല്ലാരും കൂടെ പാടാന്നാ. ഓക്കെ, പാടാനേ പേടിയാണ്. സത്യമായിട്ട് ഈ പാട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് ോ തന്നാരോ തക താനെന്തൊരു മുണ്ണയാടോ, താനാരോ തന്നാരോ തക താനെന്തൊരു മുണ്ണയാടോ, താറിട്ട റോട്ടില് ചൂലിട്ടൊരച്ചപ്പം താറിനും ചൂലിനും തീ പിടിച്ച്, താനാരോ തന്നാരോ തക താനെന്തൊരു മുണ്ണയാടോ, ഒലമെടയണ ഓമന ചേച്ചിയുടെ ഓമന വീട്ടിലൊരോന്തു കേറി, ഓന്തങ്ങ തള്ള പന്തിങ്ങ തള്ള, ഓന്തും പന്തും കൂടി ഉന്തും തള്ള, താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. കോൺഫിഡൻസ് വന്നല്ലോ, മറ്റേ പേടിയൊക്കെ മാറിയല്ലോ, മറ്റേ വിജു പറയുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു.